നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കേരള ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും മത്സ്യബന്ധനത്തിനുള്ള മുന്നറിയിപ്പും എന്താണെന്ന് നോക്കാം. ഇന്നത്തെ കാലാവസ്ഥ, ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 ലഭിച്ച കാലാവസ്ഥാ വിവരമനുസരിച്ച് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴ ലഭിച്ചു. കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ്, കാസർഗോഡ് ജില്ലയിലെ വടക്കു ഭാഗത്തുള്ള ബയാർ എന്നിവിടങ്ങളിലാണ്. ഇവിടെ 7 സെന്റിമീറ്റർ വീതമാണ് മഴ ലഭിച്ചത്. പോണ്ടിച്ചേരിയുടെ പ്രദേശമായ മാഹിയിൽ 6 സെന്റിമീറ്റർ മഴ ലഭിച്ചു. ലക്ഷദ്വീപിൽ അമ്മിണി ദ്വീപിൽ 2 സെന്റിമീറ്റർ മഴ ലഭിച്ചു. മിനിക്കോയിലും അഗത്തി എയർപോർട്ടിലും ലഘുവായ മഴ ലഭിച്ചു. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ കൂടിയ താപനിലകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന കൂടിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്, 33.2 ഡിഗ്രി സെന്റിഗ്രേഡ്. അതേ നഗരങ്ങളിലെ കുറഞ്ഞ താപനിലകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ താപനില കേരളത്തിൽ രേഖപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലെ പുനലൂർ തന്നെയാണ്, 21.2 ഡിഗ്രി സെന്റിഗ്രേഡ്. ഓരോ ജില്ലയിലെയും വ്യതിയാനം നോക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിൽ മാത്രമാണ് ഉയർന്ന താപനിലയിൽ ശരാശരിയിൽ നിന്നും കൂടുതൽ രേഖപ്പെടുത്തിയത്. ബാക്കി ജില്ലകളിലെല്ലാം ശരാശരി ഉയർന്ന താപനിലയായിരുന്നു. അതുകൊണ്ട് താപനിലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നുമില്ല. ഇന്നുവരെ ലഭിച്ച മൺസൂൺ മഴ, ഇന്നുവരെ കേരളത്തിൽ ലഭിച്ച മൺസൂൺ മഴയിൽ 40% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നുവരെ ലഭിക്കേണ്ടിയിരുന്ന മഴ 1888.2 മില്ലിമീറ്റർ ആണ്. അതേസമയം കേരളത്തിൽ ലഭിച്ച മഴ 1126.7 മില്ലിമീറ്റർ ആണ്. എല്ലാ ജില്ലകളിലും മഴ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ: ഇന്നലെ കാണപ്പെട്ട ശക്തവും വ്യക്തവുമായ ന്യൂനമർദ്ദം ഇന്ന് കാണപ്പെടുന്നത് മധ്യപ്രദേശിന്റെ കിഴക്ക് ഭാഗത്തും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ്. ഇതിൽ നിന്നും ഒരു ചക്രവാത ചംക്രമണം സമുദ്രനിരപ്പിൽ നിന്നും 7.6 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ ചക്രവാത ചംക്രമണത്തിന് ഉയരം കൂടുന്തോറും തെക്കു പടിഞ്ഞാറ് ദിശയിലൊരു ചരിവുണ്ട്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ ഇത് മധ്യപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തും ഗുജറാത്തിലോട്ടുമായിട്ട് സഞ്ചരിക്കുന്നതായിരിക്കും. ന്യൂനമർദ്ദ പാത്തിയുടെ ഇന്നത്തെ സ്ഥിതി: ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ബിക്കനേർ മുതൽ ഈ ന്യൂനമർദ്ദം വഴി ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്ക് ഭാഗം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. കൊങ്കണിന്റെ തെക്ക് ഭാഗത്ത് നിന്നും ഈ ന്യൂനമർദ്ദത്തിലെ ചക്രവാത ചക്രമണത്തിലോട്ട് ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഈ ന്യൂനമർദ്ദ പാത്തി കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 3.1 കിലോമീറ്ററിനും 5.8 കിലോമീറ്ററിനും ഇടയ്ക്കാണ്. കേരളത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത 7 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം: കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴ ലഭിക്കും. 2, 3, 4, 5, 6, 7 ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴ ലഭിക്കും. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയുടെ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിന് വേണ്ടിയിട്ടുള്ള അടുത്ത 7 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം: ലക്ഷദ്വീപിൽ ഇന്ന് വ്യാപകമായ മഴ ലഭിക്കും. 2, 3, 4 ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴ ലഭിക്കും. 5, 6, 7 ദിവസങ്ങളിൽ മഴയുടെ വ്യാപനം വീണ്ടും കുറഞ്ഞ് ചിലയിടങ്ങളിൽ മഴ ലഭിക്കും. ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് ലക്ഷദ്വീപ് പ്രദേശത്ത് ഇല്ല. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ: കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റോടുകൂടിയ ഇടിക്കും മിന്നലിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയായിരിക്കും. 3ാം ദിവസവും 4ാം ദിവസവും, അതായത് 17ാം തീയതിയും 18ാം തീയതിയും, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിക്കും മിന്നലിനും കൂടി സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് മാത്രം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള മുന്നറിയിപ്പ്: കേരള ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് മുന്നറിയിപ്പില്ല. അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് മുന്നറിയിപ്പുണ്ട്. അവിടെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 55 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും കർണാടക തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്ക് കേരള ലക്ഷദ്വീപ് പ്രദേശങ്ങളിലേക്കുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും ശക്തമായ മഴയുടെ മുന്നറിയിപ്പും മീൻപിടുത്തക്കാർക്കുള്ള മുന്നറിയിപ്പും ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം.